കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രശാന്ത് കിഷോർ പ്രതിപക്ഷ നേതാക്കളുടെ വസതികൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത് എന്തിനു എന്നുള്ള ചോദ്യത്തിന് ഏറെക്കുറെ ഉത്തരമാവുകയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിനെ പ്രതിപക്ഷത്തിൻ്റെ പൊതുസ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഈ പ്രതിപക്ഷ നേതാക്കളുടെ ഭവന സന്ദർശനങ്ങൾ എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാവാനാണ് സാധ്യത. കാരണം ഒരു ദേശീയ ബദൽ എന്ന ആശയത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല എന്ന് പ്രശാന്ത് കിഷോർ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശരത് പവാറിൻ്റെ വസതിയിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ യോഗം നടന്നപ്പോഴും പ്രശാന്ത് കിഷോർ അത്തരമൊരു ദേശീയ ബദൽ കോൺഗ്രസ് കൂടി ഇല്ലാതെ സാധ്യമാകില്ല എന്നും ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ ആ ദേശീയ ബദലിന് വേണ്ടിയിട്ടല്ല പ്രശാന്ത് കിഷോറിൻ്റെ പ്രയത്നങ്ങളെന്ന് വ്യക്തമായിരുന്നു. പിന്നെന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ സന്ദർശിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് പഞ്ചാബിലെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നം പരിഹരിക്കൽ മാത്രമല്ല എന്നും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിനെ പോലെ പ്രതിപക്ഷ നിരയിൽ സർവസമ്മതനായ ഒരാളെ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്നതുമാണ്. അപ്പോൾ കോൺഗ്രസ്സാണ് ശരത് പവാറിനെ എതിർക്കുന്നെങ്കിൽ ശക്തമായി എതിർക്കാൻ സാധ്യതയുള്ള പ്രതിപക്ഷ നിരയിലെ മുഖ്യകക്ഷി. കാരണം കോൺഗ്രസ് നിരയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയയാളാണ്. മമതയെപ്പോലെ തന്നെ കോൺഗ്രസ്സിനൊരു വലിയ പക എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതാണ്. ഇപ്പോൾ സോണിയാഗാന്ധിക്ക് പ്രത്യേകിച്ചും അതുണ്ടാകും. അങ്ങനെ പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും സോണിയയുടെ നേതൃത്വത്തിനെതിരെയൊക്കെ ആണല്ലോ ശരത് പവാറിൻ്റെ ആ അമർഷം ഒരു വേള ഉണ്ടായത്. അപ്പോൾ അതേ സോണിയ തന്നെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരവസരത്തിൽ അതിനെത്രമാത്രം ഒരു അംഗീകാരം കോൺഗ്രസ് നിരയിൽ നിന്ന് കിട്ടുമെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പക്ഷേ പ്രശാന്ത് കിഷോർ അടക്കം പ്രതിപക്ഷ നേതൃനിരയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ശരത് പവാർ എന്ന ചോയ്സ് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിക്കാട്ടാവുന്ന വലിയൊരു ആയുധം തന്നെയാണ്. പൊതുവെ ചെറിയ പ്രാദേശിക കക്ഷികൾക്കടക്കം മോദിയുടെ എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ശരത് പവാർ എന്ന നേതാവിനോട് പൊതുവെ മതിപ്പാണ്. അതുകൊണ്ട് തന്നെ ശരത് പവാറിനെ കളത്തിലിറക്കുക വഴി എന്താണോ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ മോദിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, അത് സാധ്യമാകുമെന്ന് പ്രശാന്ത് കിഷോറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ജയിക്കാനൊന്നും സാധിക്കില്ല. കാരണം ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട് ബി ജെ പിക്ക്. വിവിധ നിയമസഭകളെടുത്ത് പരിശോധിച്ചാലും അവിടെയും ഒരു നേരിയ മുൻതൂക്കം ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി ഒന്നിച്ചാലും ഒരു തുല്യം ഒരു ബലാബലത്തിന് അടുത്തു വന്ന് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യമാണ്. അപ്പോൾ ജയം എന്ന് പറയുന്നത് ഒരു അതിസാഹസികമായ ഇടപെടലിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് അറിയാമെങ്കിൽ പോലും അതിശക്തമായ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രതിപക്ഷ ബദൽ രൂപപ്പെട്ടു എന്ന് ജനങ്ങൾക്ക്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കൊരു തോന്നലുണ്ടാകണമല്ലോ മോദിക്കൊരു ബദൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ആ ബദൽ രൂപപ്പെട്ട് കഴിഞ്ഞു എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ശരത് പവാറിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ പവാർ എന്ന ആയുധത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ളവരെ നയിക്കുന്നത്.